ആറന്മുളയിൽ വിമാനമിറങ്ങില്ല. ആറന്മുള വിമാനത്താവളത്തിന് പരിസ്ഥിതി അനുമതിയില്ല. KGS ഗ്രൂപ്പിന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. നിലവാരമില്ലാത്ത ഏജൻസിയാണ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയത് എന്ന ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകും എന്ന് KGS ഗ്രൂപ്പ് അറിയിച്ചു. 2013 നവംബർ 18 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ആറന്മുള വിമാനത്താവളത്തിന് പാരിസ്ഥിതിക അനുമതി നൽകിയത്. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി അംഗീകരിച്ച് 2014 May 28 ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ച് വിമാനത്താവളത്തിന്റെ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കി. വിമാനത്താവളത്തിന് വേണ്ടി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയ എൻവിറോ കെയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് യോഗ്യതയില്ല എന്ന വാദം അംഗീകരിച്ചായിരുന്നു ഹരിത ട്രൈബ്യൂണലിന്റെ അന്നത്തെ വിധി. അതിനെതിരെയാണ് വിമാനത്താവള കമ്പനിയായ KGS ഗ്രൂപ്പ് സുപ്രീംകോടതിയിലെത്തിയത്. കേസ് പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് HL Dutt അധ്യക്ഷനായ ഫോറസ്റ്റ് ബെഞ്ച് ദേശീയ ഹരിത ട്രൈബ്യൂണലെടുത്ത തീരുമാനം അതേപടി ശരിവച്ചു. 2010 and 2011 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇറക്കിയ പട്ടികയിൽ എൻവിറോ കെയറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിമാനത്താവള കമ്പനിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മോഹൻ പരാശരൻ വാദിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. KGS ഗ്രൂപ്പിന് വേണ്ടി ഹാജരായ അഭിഭാഷകനെ ബാക്കിയുള്ള ഒരു വിശദാംശങ്ങളിലേക്കും കടക്കുന്നതിന് പോലും അനുവദിക്കാതെ സുപ്രീംകോടതി ആറന്മുള എയർപോർട്ട് പ്രോജക്റ്റ് എന്ന ഒരു ഡീസന്റ് ബറിയൽ കൊടുക്കുക എന്ന് പറയും. കോടതി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും അപേക്ഷ നൽകാൻ KGS ഗ്രൂപ്പിന് കഴിയുമെങ്കിലും അതുകൊണ്ട് സുപ്രീംകോടതി ഉത്തരവ് പുനഃപരിശോധിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആറന്മുള പൈതൃക ഗ്രാമ സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി ശ്രീ കുമ്മനം രാജശേഖരൻ, പരിസ്ഥിതി പ്രവർത്തകനും അഭിഭാഷകനുമായ ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീ ഫിലിപ്പോസ് തോമസ് ആറന്മുളയിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു, ശ്രീ മാത്യു കുഴൽനാടൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിഭാഷകൻ കൂടിയാണ്, അദ്ദേഹവും ഈ ചർച്ചയിൽ ചേരുകയാണ്. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നേരത്തെ ഇടവേള. സുപ്രീം കോടതി വിധിയോടെ KGS ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആറന്മുളയിൽ തുടങ്ങാനിരുന്ന അല്ലെങ്കിൽ ആരംഭിക്കാൻ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വിമാനത്താവളത്തിന്റെ ഭാവി ഇല്ലാതായി എന്ന് ഈ അവസ്ഥയിൽ പറയാവുന്നതാണ്. ഈ ചർച്ചയിൽ ആദ്യം ചോദ്യം പോകുന്നത് ശ്രീ കുമ്മനം രാജശേഖരനോടാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ, നാട്ടുകാരും ആറന്മുളയിലെ സമരസമിതിയും എല്ലാം കാലം ഇത്രയായും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി ശരിവച്ചു എന്നാണോ? ഇതുവരെ അത് സംസ്ഥാന സർക്കാരോ ഒരു പരിധിവരെ കേന്ദ്ര സർക്കാരോ കേട്ടിരുന്നില്ല എന്നുകൂടി അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണ്ടേ? ആറന്മുളയിലെ ജനങ്ങൾ എന്തായിരുന്നോ ആദ്യകാലം മുതൽ പറഞ്ഞിരുന്നത് അതിപ്പോൾ സുപ്രീംകോടതി ശരിവച്ചു. വാസ്തവത്തിൽ ഒരു വലിയ നിയമയുദ്ധമാണ് ഈ കഴിഞ്ഞ കാലം അത്രയും നടന്നത്. ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി ഇത്രയേറെ കാലം ഒരു നിയമയുദ്ധത്തിന് തയ്യാറാകുന്നത് ഈ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഒരു പാരിസ്ഥിതിക വിഷയത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നിയമയുദ്ധത്തിൽ വിജയം ഭരിക്കാൻ കഴിയും. ഇനി ഇതിന് ധാർമ്മികമായും നിയമപരമായും KGS ഗ്രൂപ്പിന് അവിടെ ഒരു വിമാനത്താവള നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാനാവില്ല, വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് കേരള ഗവൺമെൻറ്റും KGS ഗ്രൂപ്പും പങ്കുചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു വിമാനത്താവള പദ്ധതിയാണ്. ജനങ്ങളുടെ ഭാഗം പറയേണ്ട കേരള ഗവൺമെൻറ് ഇവിടെ കുറ്റം ചെയ്ത, തെറ്റ് ചെയ്ത ഈ കേസിൽ ആദ്യം മുതൽ തന്നെ എല്ലാ വീഴ്ചകളും സംഭവിച്ച് പരാജയപ്പെട്ട KGS ഗ്രൂപ്പിനോടൊപ്പമാണ്. അപ്പോൾ ജനങ്ങൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് സർക്കാരും KGS ഗ്രൂപ്പുമാണ്. അതുകൊണ്ട് KGS ഗ്രൂപ്പിന് സംഭവിച്ച പരാജയം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പരാജയമാണ്. സർക്കാർ ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വാസ്തവത്തിൽ അധികാര സ്ഥാനത്തും വിട്ടെറിഞ്ഞ് പോകുകയാണ് വേണം. മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട്, കാരണം പാരിസ്ഥിതിക വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഇതിൻ്റെ ആദ്യകാലം മുതൽ തന്നെ ഇതിനോടൊപ്പം നിന്ന് ഇവർക്കെല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തയാളാണ്. മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതാണ്. അദ്ദേഹത്തിന് മാന്യതയുണ്ടെങ്കിൽ, പൊതുപ്രവർത്തന രംഗത്ത് എന്തെങ്കിലും ഒരു ധാർമ്മികത വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം വാസ്തവത്തിൽ അധികാര സ്ഥാനം വിട്ടൊഴിഞ്ഞു പോകേണ്ടതാണ്. കാരണം ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന എല്ലാം തെറ്റുകളും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ കേസ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത് ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. ഗവൺമെൻറ് ജനവിരുദ്ധ സർക്കാരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് രാജിവെച്ച്
പുറത്തിറങ്ങിപ്പോവുകയാണ് മാന്യത. ശ്രീ മാത്യു കുഴൽനാടൻ, കുമ്മനം രാജശേഖരൻ പറയുന്നത് പോലെ ഒരുപാട് ഒരുപാട് നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള ഒരു നീണ്ട നിയമ യുദ്ധമാണ് ഈ കാലം കൊണ്ട് സംയുക്ത സമരസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾക്കറിയാം, അവിടെ പല തരത്തിലുള്ള ആളുകൾ ഈ സമരസമിതിയുമായി സഹകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കാതെ, മറ്റ് സംഘടനകൾ നോക്കാതെ ഒരുപാട് പേർ ഒത്തുകൂടിയ ഒരു സമരവേദി കൂടിയായിരുന്നു അത്. ഈ ഒരു ജനവികാരം UDF സർക്കാർ കാണാതെ പോയത് വലിയ വീഴ്ചയായില്ലേ? ഇതൊരു വലിയ തിരിച്ചടിയല്ലേ ശ്രീ മാത്യു കുഴൽനാടൻ? ഇത് സർക്കാരിന് തിരിച്ചടി എന്ന നിലയിൽ വേണമെങ്കിൽ പൊളിറ്റിക്കലി വാദിക്കാം. കാരണം സർക്കാർ അനുകൂലമായി നിന്നിരുന്ന ഒരു പ്രോജക്റ്റിന് കോടതിയുടെ ഇടപെടലിലൂടെ അതിൻ്റെ ക്ലിയറൻസ് നഷ്ടമായി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലി വേണമെങ്കിൽ ബാധിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേസിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ജനവികാരമോ അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷയോ ജനങ്ങളുടെ താല്പര്യമോ അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ആശങ്കകളോ ഇതൊന്നുമല്ല അവിടെ പരിഗണിച്ചത്. ഇവിടെ ഈ കേസിൻ്റെ വിധിക്ക് ആധാരമായ സംഭവം ഈ പാരിസ്ഥിതിക അനുമതി എടുക്കണം എന്ന നിയമം നിലവിലുണ്ട്. പാരിസ്ഥിതിക അനുമതി എടുക്കാൻ വേണ്ടി ഓതറൈസ്ഡ് കൺസൾട്ടൻസിനെ കൊണ്ട് എൻവയറൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് നടത്തണം. ആ അസസ്മെൻ്റ് നടത്തി സബ്മിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഏത് ആരാണോ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്, പ്രൊപ്പോണൻറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ആൾ കൺസൾട്ടൻറ്റിനെ സമീപിച്ച് അവർ പ്രൊക്യൂർ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി ആണ് ഇവിടെ ചലഞ്ച് ചെയ്യപ്പെട്ടത്. ആ ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റിക്ക് പുറമേ, അതിന് അല്ലെങ്കിൽ ആ ഏജൻസി നടത്തിയ ആ പഠന റിപ്പോർട്ടിന് പുറമേ ഒരു കോടതിയുടെയും ഒരു ഒബ്സർവേഷനും ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ വളരെ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേസിൽ ഈ എൻവയറൺമെൻ്റൽ ക്ലിയറൻസ് ഡിനൈ ചെയ്യപ്പെട്ടത് ഇസ് ഓൺലി ഓൺ വൺ ആൻഡ് ഓൺലി വൺ റീസൺ. ഒന്ന്, അതിൻ്റെ പ്രോപ്പർ വേണ്ട പോലെ അതിൻ്റെ കംപ്ലയൻസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നടത്തേണ്ട രീതിയിൽ എൻവയറൺമെൻ്റൽ സ്റ്റഡി നടത്തിയില്ല, നടത്തിയ കൺസൾട്ടന്റിന് അതിന്റെ ഓതറൈസേഷൻ ഉണ്ടായിരുന്നില്ല, ഇതുപോലുള്ള ടെക്നിക്കൽ ഗ്രൗണ്ട്സിൽ. എന്തായാലും ഇത് ഒരു സാങ്കേതിക തീരുമാനം മാത്രമാണോ, ഒരു ഏജൻസിയുടെ അപര്യാപ്തത, കഴിവുകേട് കൊണ്ട് മാത്രം ഉണ്ടായ ഒരൊറ്റ ഓർഡർ മാത്രമാണോ എന്ന് ഒരുപക്ഷെ ഫിലിപ്പോസ് തോമസിനും ശ്രീ ഹരീഷ് വാസുദേവനും കൂടുതൽ പറയാൻ കഴിയുമെന്ന്. ഹരീഷ് വാസുദേവൻ, സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിന് വേണ്ടി പിന്തുണച്ചുകൊണ്ട് പല കത്തുകൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ 18 പരിസ്ഥിതി അനുമതി കൊടുത്തുകൊണ്ട് മന്ത്രാലയം ഇറക്കിയ ആ സർക്കുലറിൽ തന്നെ ഈ ലെറ്ററുകൾ ഏതൊക്കെയാണ് എന്ന് വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞതുപോലെ വെറും ഒരു സാങ്കേതികമായ ഈ ഏജൻസിയുടെ അപര്യാപ്തത കൊണ്ട് മാത്രം എന്ന് പറഞ്ഞു ഒതുക്കാവുന്നതാണോ ഇന്നത്തെ സുപ്രീം കോടതി വിധി? ഇന്നത്തെ സുപ്രീം കോടതി വിധി ഇന്ത്യയുടെ പരിസ്ഥിതി ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായൊരു വിധിയാണ്. കാരണം പരിസ്ഥിതി മന്ത്രാലയം കൊടുക്കുന്ന ക്ലിയറൻസുകൾ റദ്ദാക്കാൻ അനുമതിയുള്ള നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഏതാണ്ട് 500+ അപ്പീലുകൾ പരിഗണിച്ചതിൽ 2 കേസുകളിൽ മാത്രമാണ് റദ്ദാക്കിയിട്ടുള്ളത്. അതിലൊന്ന് ആറന്മുളയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഈ എൻവയോൺമെൻറ്റ് ക്ലിയറൻസുകളുടെ ചരിത്രത്തിൽ റദ്ദാക്കപ്പെട്ട ആദ്യത്തെ വിമാനത്താവളവും ആറന്മുളയാണ്. അങ്ങനെയുള്ളൊരു നിർണായകമായ വിധി, ആ വിധിന്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ മാത്രം പറഞ്ഞാൽ, ഈ KGS ആറന്മുള എയർപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി മാത്രമല്ല, 10% സർക്കാർ ഓഹരിയുള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ശ്രീ കുമ്മനം രാജശേഖരൻ പറഞ്ഞത് വളരെ ശരിയാണ്. സർക്കാരും കമ്പനിയും ചേർന്ന്, സ്വകാര്യ കമ്പനിയും ചേർന്നുള്ള ഒരു കൂട്ടുകച്ചവടമാണ് അവിടെ കേസ് ഫയൽ ചെയ്തത്. സർക്കാർ സ്വന്തം അപ്പീൽ ഫയൽ ചെയ്തില്ല എന്ന് ന്യായവാദത്തിന് പറഞ്ഞാലും സർക്കാരിന് 10% ഓഹരിയുള്ള ഒരു കമ്പനിയാണ് അവിടെ ഫയൽ ചെയ്തത്. അവരാണ് തിരിച്ചടി ഏറ്റുവാങ്ങിയത്. എന്തായിരുന്നു കാരണം? ഒന്ന്, ഇവർ കൊടുത്ത ഫോം 1 മുതൽ, അപ്ലിക്കേഷൻ ആദ്യമായിട്ട് പരിസ്ഥിതി മന്ത്രാലയത്തിന് മുമ്പിൽ കൊടുത്ത ഫോം 1 മുതൽ തെറ്റായ വിവരങ്ങളായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. 15 കിലോമീറ്ററിൽ ദൂരത്തിൽ യാതൊരു തരത്തിലുള്ള ചരിത്ര സ്മാരകങ്ങളോ മറ്റ് മത സ്ഥാപനങ്ങളോ ഇല്ല എന്നതുൾപ്പെടെയുള്ള സംഗതികൾ. പാഡി ലാൻഡ് എന്നോ വെറ്റ്ലാൻഡ് എന്നോ ഒരു വാക്ക് പോലും ആ പരിസ്ഥിതി ആഘാത പഠനത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ പങ്കില്ല എന്ന് പറഞ്ഞാൽ, പബ്ലിക് ഹിയറിംഗ് നടത്തിയത് സംസ്ഥാന സർക്കാരാണ്. പബ്ലിക് ഹിയറിംഗ് ഗ്രീൻ ട്രൈബ്യൂണൽ റദ്ദാക്കി, അത് സുപ്രീം കോടതി ശരിവച്ചു. ആളുകളെ പങ്കെടുപ്പിക്കാതെ, വേണ്ട വിധത്തിലുള്ള അറിയിപ്പ് കൊടുക്കാതെ, കൃത്യമായി നിയമം പാലിക്കാതെ പബ്ലിക് ഹിയറിംഗ് നടത്തിയതും സംസ്ഥാന സർക്കാരാണ്. ഇതെല്ലാം ശരിയാണ് എന്ന് വാദിക്കാൻ സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ 6 തവണ ഗ്രീൻ ട്രൈബ്യൂണലിൽ ചെന്നൈയിൽ പോയി. ഫ്ലൈറ്റിൽ അദ്ദേഹം പൊതുധനകാര്യത്തിൽ നിന്ന് പണം ചെലവഴിച്ച് പോയത് ഈ പ്രോജക്റ്റിനെ ന്യായീകരിക്കാനാണ്. അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് വിധിന്യായത്തിൽ. അതെല്ലാം കോടതി തള്ളിക്കളഞ്ഞു. ആരുടെ വാദമാണ് തള്ളിക്കളഞ്ഞത്? സംസ്ഥാന സർക്കാരിൻ്റെ കൂടി വാദമാണ് തള്ളിക്കളഞ്ഞത്. ഇതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ട് പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി എഴുതിയ കത്ത് തിരുത്തിയ വാർത്ത ഏഷ്യാനെറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ടു. ആ കത്ത് തിരുത്താൻ മുഖ്യമന്ത്രി ഫയലിൽ എഴുതുകയും അതിനുശേഷം ഇവിടുന്ന് കത്ത് പോവുകയും ചെയ്തു. ഇത് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ഇതിനെപ്പറ്റി ബേജാറാവണ്ട എന്ന് പറഞ്ഞ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കമ്പനിയെ ഓതറൈസ് ചെയ്ത് കത്തയച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലായിരുന്നു പരിസ്ഥിതി വകുപ്പ്.
ഇതെല്ലാം പുറത്തു വന്നു. ഇതെല്ലാം പുറത്തു വന്ന് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധ ഇടപാടുകളും എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള കത്തുകളും അതിൻ്റെ ഇടപാടുകളും പുറത്തു വന്ന് ഇതെല്ലാം ഗ്രീൻ ട്രൈബ്യൂണൽ പരിശോധിച്ചു. പരിശോധിച്ച് ഗ്രീൻ ട്രൈബ്യൂണൽ അവിടുത്തെ അപ്പലൻസിൻ്റെ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ആ കേസ് തീർക്കുകയായിരുന്നു. അതാണ് ഇന്ന് സുപ്രീം കോടതി അംഗീകരിച്ചത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങൾ തള്ളി, പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൻ്റെ കമ്പനി ചേർന്നിട്ടുള്ള ഈ KGSൻ്റെ വാദങ്ങളും തള്ളിയ ഈ കോടതി വിധി സർക്കാരിന് തിരിച്ചടിയല്ല എന്ന് പറയാൻ നിയമം പഠിച്ചിട്ടുള്ള ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ ഫിലിപ്പോസ് തോമസ്, താങ്കള് പത്തനംതിട്ടയിൽ നിന്നുള്ള ആളാണ്, ഉമ്മൻചാണ്ടിയുടെ വളരെ അടുപ്പമുള്ള ആളായിരുന്നു ഒരു കാലത്ത്. ഈ വിമാനത്താവള പ്രശ്നത്തിന്റെ പേരിലാണ് താങ്കൾക്ക് ആ അടുപ്പം ഇല്ലാതായതും പാർട്ടിയിൽ നിന്ന് തന്നെ താങ്കൾ പുറത്തേക്ക് വരുന്നതും. ഈ വിമാനത്താവളത്തെ പറ്റി അവിടെയുള്ള ജനങ്ങൾക്കുള്ള ആശങ്ക എന്താണെന്ന് താങ്കൾക്കറിയാം. ഇത് പലതവണ താങ്കൾ ഒരുപക്ഷെ അവിടെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഈ പറയുന്ന ജനവികാരത്തെക്കാൾ വലിയ എന്തായിരുന്നു ഉമ്മൻചാണ്ടിയെയും അല്ലെങ്കിൽ UDF സർക്കാരിനെ അവിടെ സ്വാധീനിച്ച ഘടകം തുറന്നു പറയുകയാണെങ്കിൽ? ആറന്മുള വിമാനത്താവള പദ്ധതി തുടങ്ങിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തത്വത്തിലുള്ള അംഗീകാരത്തോടു കൂടിയാണ്. ആ തത്വത്തിലുള്ള അംഗീകാരം ഉണ്ടായിരുന്നൊരു പദ്ധതിക്ക് ജീവൻ വെച്ചത് ഇപ്പോഴത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ്. പ്രധാനപ്പെട്ട പ്രശ്നം ഈ ശ്രീ മാത്യു പറഞ്ഞതുപോലെ ഇത് KGS കമ്പനി കണ്ടെത്തിയ ഒരു കൺസൾട്ടൻറ്റിന് വന്ന വീഴ്ചയല്ല, അതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ട്. കാരണം വിദഗ്ധ സമിതി ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ആ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്താനാണ് ഈ എൻവയറോക്കാരനെ ചുമതലപ്പെടുത്തിയത്. അവരുടെ റിപ്പോർട്ട് വെച്ച് ഒരു പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത് കേരളത്തിലെ പൊളൂഷൻ കൺട്രോൾ ബോർഡാണ്. 2011 തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ തൊട്ടു തലേ ദിവസം ആരെയും അറിയിക്കാതെ പത്തനംതിട്ട കളക്ട്രേറ്റിലെ ഒരു ചെറിയ മുറിയിൽ വെച്ച് ഈ പബ്ലിക് ഹിയറിംഗ് നടത്തിയതിനെക്കുറിച്ച് അതിരൂക്ഷമായി ഗ്രീൻ ട്രൈബ്യൂണൽ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും സംസ്ഥാന ഗവൺമെൻറിന് പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല. സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതി എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ KGS കമ്പനി നടത്തിയ എല്ലാ തട്ടിപ്പുകൾക്കും നിയമലംഘനങ്ങൾക്കും കൂട്ടുനിൽക്കുകയും അമിതമായ വ്യഗ്രത കാണിക്കുകയും ചെയ്തു. ശ്രീ ഫിലിപ്പോസ് തോമസ്, ഞാൻ ചോദിച്ചതാണ്, നിങ്ങളെ പോലെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിട്ട് അന്ന് താങ്കൾ കോൺഗ്രസിന്റെ വളരെ മുതിർന്ന സജീവ നേതാവായിരുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ എന്തു സ്വാധീനമാണ് ഇവരെ ഭരിച്ചത്? കേട്ട കേൾവികൾ വെച്ച് ചോദിക്കുകയാണ്. ഈ പ്രശ്നം KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്നെ ആദ്യമായി ഉന്നയിച്ചത് ഞാനാണ്. അന്ന് അതിവിശദമായ ചർച്ച നടന്നു. ശ്രീ VM സുധീരൻ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കന്മാർ ആ ചർച്ചയിൽ ഇടപെട്ട അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഈ ചർച്ചകളൊക്കെ ഉണ്ടായെങ്കിലും ഈ ജനങ്ങളുടെ ആശങ്ക നേതൃത്വം അല്പം പോലും മനസ്സിലാക്കിയില്ല. സർക്കാരിനെ നയിക്കുന്ന ആളുകൾക്ക് അവരുടെ നിലപാടിൽ മാറ്റമുണ്ടായില്ലെന്ന് മാത്രമല്ല, എതിർപ്പറിയിക്കുന്ന ഓരോ ഘട്ടത്തിലും അമിതമായി കമ്പനിയുടെ വശം ചേർന്ന് നിൽക്കാനും ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാനുള്ള വലിയ വ്യഗ്രതയാണ് കാണിച്ചത്. ആ കാണിച്ചത് ആരുടെ താല്പര്യമാണെന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായ ഒന്നാണ്. മാത്യു ദില്ലിയിലുള്ള ആളാണ്. ആന്റോ ആന്റണി MP അടക്കം ഇക്കാര്യത്തിൽ ദില്ലിയിൽ നടത്തിയിട്ടുള്ള ലോബിയിങ് എന്താണെന്ന് മാത്യു പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാം, സമ്മതിച്ചില്ല എങ്കിലും. പക്ഷേ മാത്യു ഒന്ന് ആലോചിച്ച് നോക്കൂ, സുധീരൻ പോലും എതിർത്ത ഒരു പദ്ധതി, ഫിലിപ്പോസ് തോമസിനെ പോലെയുള്ള മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ അപകടം ചൂണ്ടിക്കാണിച്ച പദ്ധതി, എന്നിട്ടും സർക്കാർ അതിൽ പോയി ചാടുകയായിരുന്നു, ഓഹരി എടുക്കുകയായിരുന്നു. മാത്യു, അക്കാര്യത്തിൽ സർക്കാരിന് തിരിച്ചടി ഇല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇല്ല സിന്ധു, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്നുണ്ടായ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. ഞാനതിൻ്റെ ലീഗൽ ആസ്പെക്റ്റാണ് പറയുന്നത്. ഞാനിപ്പോൾ സർക്കാരിനെ ന്യായീകരിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയട്ടെ. ഇവിടെ ഈ പറഞ്ഞ വാദങ്ങൾ മുഴുവൻ NGT ആവർത്തിക്കപ്പെട്ട വാദങ്ങളാണ്. വെറ്റ്ലാൻഡ് നികത്താൻ സർക്കാർ അനുമതി കൊടുത്തു, സർക്കാർ വഴിവിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയെ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ സർക്കാർ നിയമങ്ങൾക്ക് വിരുദ്ധമായി അവിടെ പാടം നികത്താൻ അനുവദിച്ചു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതി കൊടുത്തത് നിയമം നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെതിരെ. ഞാൻ ചോദിക്കട്ടെ, ഈ ജഡ്ജ്മെൻറ്റിൽ ഇൻ ടോട്ടോ അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ഓപ്പറേറ്റീവ് പോർഷനിൽ ഈസ് ദർ എനി റെഫറൻസ് അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്?
സംസ്ഥാന ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ശരിയാണ്, ഈ കൺസൾട്ടേഷൻ പ്രോസസ് അല്ലെങ്കിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയത് ഇതിൽ തെറ്റുപറ്റി. കാരണം 30 ദിവസത്തെ മാൻഡേറ്റ്, 30 ദിവസത്തെ മിനിമം നോട്ടീസ് കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞ് കൊടുത്തില്ല. അത് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയത് ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ സംസ്ഥാന സർക്കാർ എടുത്ത, ഞാൻ പറഞ്ഞു നമുക്ക് കുറ്റപ്പെടുത്താൻ വേണമെങ്കിൽ ഏത് നിലയിലും വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. പിന്നെ ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ്, ഗവൺമെൻറ് വാസ് ഫോർ ദ പ്രോജക്റ്റ്. അത് ആരും ഡിനേ ചെയ്യുന്നത്? സർക്കാരിന് ഈ പദ്ധതി വരണമെന്നായിരുന്നു, അതിൻ്റെ അകത്ത് അതാരും ഡിനേ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോ ബഡി ഡിസ്പ്യൂട്ട് ഓൺ ദാറ്റ്. സർക്കാരിന് ഈ പദ്ധതി വരണം. കാരണം വേണമെങ്കിൽ രണ്ട് ആറ്റിറ്റ്യൂഡാവാം, ഒരു എതിർപ്പുകളും ഇല്ലാതെ അല്ലെങ്കിൽ ആരുടെയും പ്രതിഷേധമില്ലാതെ ഒന്നും ചെയ്യാതിരിക്കാം. വെൻ എവർ വി ഗോ ടു ഡു സംതിങ്, രണ്ടഭിപ്രായം ഉണ്ടാവും. തീർച്ചയായിട്ടും മാത്യു ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന ഒരു അഭിഭാഷകനാണ്, കോൺഗ്രസ് നേതാവാണ് എന്നുള്ളത് കൊണ്ട് സർക്കാരിന്റെ ഭാഗം കൂടി പറയേണ്ടി വരുന്നുണ്ട്. ഒരു കാര്യം എല്ലാ പ്രേക്ഷകരും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ വിധി വന്നപ്പോൾ ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാനായി, സർക്കാരിന്റെ ഭാഗം പറയാനായി, അല്ലെങ്കിൽ സർക്കാർ ചെയ്തതിനെ ന്യായീകരിക്കാനായി ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ ഞങ്ങൾ വിളിച്ചു നോക്കിയിരുന്നു. എല്ലാവർക്കും തിരക്കായിരുന്നു, പല പല കാരണങ്ങളായിരുന്നു. ഇക്കാലം വരെ അതിനെ അനുകൂലിച്ചവർ പോലും സംസാരിക്കാൻ തയ്യാറായില്ല. KGS ഗ്രൂപ്പിന് എന്തു പറയാനുണ്ട് എന്നറിയാൻ അതുമായി ബന്ധപ്പെട്ട ആളുകളെയും ഞങ്ങൾ അന്വേഷിച്ചിരുന്നു, ശ്രമിച്ചിരുന്നു, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഈ ചർച്ച ഹരീഷ് വാസുദേവൻ, ഇന്നിപ്പോൾ ഈ സുപ്രീം കോടതി വിധി വന്നതോടെ പരിസ്ഥിതി അനുമതി റദ്ദായി. ഇനി വേണമെങ്കിൽ ഇവർ ഒന്നേന്ന് അപേക്ഷ നൽകി ഈ എല്ലാ നടപടികളും ഒന്ന് എന്ന് തുടങ്ങേണ്ടി വരുമല്ലോ, അതിനുള്ള സാധ്യത എന്താണ്? നിയമപരമായി മാത്രം നോക്കിയാൽ KGS-ന് ഇനി ഇങ്ങനൊരു അപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ഫോം 1 എന്ന് പറയുന്ന എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിലുള്ള ഒരു ഫോം 1 അപ്ലിക്കേഷൻ ഉണ്ട്. ആ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് വീണ്ടും പരിസ്ഥിതി മന്ത്രാലയത്തിന് അയക്കാം. അയക്കുമ്പോൾ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലൈ ചെയ്തുകൊണ്ട് വേണം ആ അപ്ലിക്കേഷൻ കൊടുക്കാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെറ്റ്ലാൻഡ് ഉണ്ട് എന്നും പാഡി ലാൻഡ്സ് ഉണ്ട് എന്നും അതിനകത്ത് രേഖപ്പെടുത്തേണ്ടി വരും. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ പാഡി ലാൻഡിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരായതുകൊണ്ട് അതിൻ്റെ ക്ലിയറൻസ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ ഏൽക്കാൻ പറ്റിയേക്കും. പക്ഷേ വെറ്റ്ലാൻഡിൻ്റെ കാര്യത്തിൽ 1986 പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കീഴിൽ, നിയമത്തിൻ്റെ കീഴിൽ വെറ്റ്ലാൻഡ് റൂൾസ് ഉണ്ട്. ഈ വെറ്റ്ലാൻഡ് റൂൾസിൽ പറയുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി വെറ്റ്ലാൻഡ് ഫില്ല് ചെയ്യാൻ കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എന്നാണ്. അത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പാഡി ലാൻഡ് വെറ്റ്ലാൻഡ് ആക്ടിനകത്ത്, നമ്മുടെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം ടോട്ടൽ പ്രൊഹിബിഷൻ ഓൺ വെറ്റ്ലാൻഡാണ്. വെറ്റ്ലാൻഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അത് ചതുപ്പായാലും അത്തരത്തിലുള്ള വെറ്റ്ലാൻഡിൻ്റെ ഡെഫിനിഷനിൽ പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോം 1 അപ്ലിക്കേഷൻ കൊടുക്കുക, നല്ലൊരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ കൊണ്ട് ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിച്ച് കിട്ടുകയാണെങ്കിൽ ഒരു അക്രഡിറ്റഡ് കമ്പനിയെ കൊണ്ട് അവിടെ പഠനം നടത്തുക. ഈ എന്നിട്ട് പഠനം നടത്തി പബ്ലിക് ഹിയറിംഗ് നടത്തി ആളുകളുടെ കൂടി ഒപ്പീനിയൻ എടുത്തതിന് ശേഷം അവർക്ക് പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ നിലനിൽക്കുന്ന നിയമപ്രകാരം വെറ്റ്ലാൻഡിൽ ഇനിയൊരു ടേംസ് ഓഫ് റെഫറൻസ് പോലും അംഗീകരിച്ച് കിട്ടാനുള്ള സാധ്യതയില്ല. പരിസ്ഥിതി മന്ത്രാലയത്തിന് ഇനിയിപ്പോൾ ഹരീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ ഇനിയിപ്പം 1 എന്ന് പറഞ്ഞുകൊണ്ട് KGS ഗ്രൂപ്പ് ഇതിനുള്ള അപേക്ഷയുമായിട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു നിലപാട് എടുക്കേണ്ടി വരും. ഇനി ആ നിലപാട് എന്തായിരിക്കും എന്നാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? കേരള ഗവൺമെൻറ് വളരെ രസകരമായ ഒരു കാര്യം ഈ പ്രോജക്റ്റിന് ഇന്നേ വരെ NOC കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇന്നേ വരെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഉണ്ട്, ഇതിന് NOC ഉണ്ട് എന്ന് കേന്ദ്രത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ മുഴുവൻ പരിസ്ഥിതി മന്ത്രാലയം, പ്രതിരോധ വ്യോമയാന മന്ത്രാലയങ്ങളുടെയൊക്കെ ക്ലിയറൻസ് വാങ്ങിച്ചത്. സത്യത്തിൽ ആകെ ഈ കേരള ഗവൺമെൻറ് അച്യുതാനന്ദൻ്റെ കാലത്ത് ചെയ്തത് വെറുതെ ഒരു തത്വത്തിൽ ഉള്ള അംഗീകാരം. പക്ഷേ ആ തത്വത്തിലുള്ള അനുമതിയാണല്ലോ ഇതിനെല്ലാം തുടക്കം ഇടുന്നത്. അത് വെച്ചാണല്ലോ പിന്നെ കേന്ദ്ര ഗവൺമെന്റിലെ സ്വാധീനത്താൽ ബാക്കി അനുമതികൾ നേടുന്നത്. അതെ, തത്വത്തിൽ അംഗീകാരം എന്ന് പറയുന്നത് NOC അല്ല. ഒരു വിവരാവകാശ നിയമം അനുസരിച്ച് കൊടുത്ത അപേക്ഷയിൽ വ്യവസായ വകുപ്പ് പറയുന്നു ഞങ്ങൾ NOC കൊടുത്തിട്ടില്ല. പരിസ്ഥിതി വകുപ്പ് പറയുന്നു ഞങ്ങൾ NOC കൊടുത്തിട്ടില്ല. അപ്പോൾ പരിസ്ഥിതി, കേരളത്തിൻ്റെ പരിസ്ഥിതി വകുപ്പും വ്യവസായ വകുപ്പും NOC കൊടുക്കാത്ത ഒരു പ്രോജക്റ്റാണിത്. ഇനി ഇവർ ഇവിടെ നിന്ന് ഇനി അപേക്ഷ കൊടുക്കണമെങ്കിൽ പോലും ഈ കേരള ഗവൺമെൻറ്റാണ് ആദ്യം NOC കൊടുക്കണം. അങ്ങനെ NOC വേണ്ടി അപ്ലൈ ചെയ്യണം. അങ്ങനെ NOC അപ്ലൈ ചെയ്ത് ഈ കേരള ഗവൺമെൻറ്റാണ് പറയേണ്ടത് ഈ പ്രോജക്റ്റ് ഞങ്ങൾ NOC കൊടുക്കുന്നു. അങ്ങനെ NOC കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ ഉള്ള നിയമങ്ങളനുസരിച്ച് ഈ പ്രോജക്റ്റിന് NOC കൊടുക്കാനാവില്ല. തണ്ണീർത്തട സംരക്ഷണ നിയമമുണ്ട്, ഭൂപരിഷ്കരണ നിയമമുണ്ട്. ഈ കേരള ഗവൺമെൻറ് തന്നെ ഇവിടുത്തെ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച മറ്റൊരു ഉത്തരവുണ്ട്.
ഈ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് 15 ഏക്കറിൽ കൂടുതൽ ഒരു കമ്പനിക്ക് കൈവശം വെക്കാൻ പാടില്ല എന്നും കെ ജി എസിന്റെ 232 ഏക്കർ ഭൂമിയാണ് എന്നും ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ആ നിയമം ഭേദഗതി ചെയ്യണം, നിരവധി നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടി വരും, എക്സംഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ കേരള ഗവൺമെന്റിന് 13 നിയമങ്ങൾ ഇവിടെ ഭേദഗതി ചെയ്യേണ്ടി വരും. ലാൻഡ് യൂട്ടിലൈസേഷൻ ആക്ട് ഭേദഗതി ചെയ്യേണ്ടി വരും, പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടി വരും. അപ്പം ഒരു കമ്പനിക്ക് വേണ്ടി ഇത്രയധികം നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഇനി ഇവിടെ ഒരു NOC കൊടുക്കാൻ പറ്റുമോ? പക്ഷേ എനിക്കൊരു സംശയം, ഹരീഷ് പലതവണ ആയിട്ട് ഇതിലെ ഒരുപാട് നിയമലംഘനങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഒരാളാണ്. ഹരീഷിനറിയാം, ഈ വ്യാവസായിക മേഖലയായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കം തുടങ്ങിയ സമയം അതിനുവേണ്ടി കൊണ്ടുവരാൻ പോയ നിയമഭേദഗതികളിൽ ഇതിനെല്ലാം മുന്നേ ടി ബാലകൃഷ്ണൻ ഭൂപരിഷ്കരണ നിയമം നമുക്ക് മാറ്റി എഴുതണം എന്ന് പറഞ്ഞത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. അവിടെ തൊട്ട് ഇങ്ങോട്ട് എത്ര എത്ര നിയമങ്ങളാണ് ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചതും ഒടുവിൽ മാധ്യമങ്ങളുടെയും നിങ്ങളെപ്പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെയും എതിർപ്പ് കൊണ്ട് മാറ്റേണ്ടി വന്നതും. അതുകൊണ്ട് തന്നെ ഇനിയും ഇതൊക്കെ ഇവർക്ക് സാധ്യമാവില്ലേ? ശ്രീ ഹരീഷ് വാസുദേവൻ, ഞാൻ ഇതിൻ്റെ ഐഡിയലിസ്റ്റിക് കണ്ടീഷൻസ് ഒക്കെ മാറ്റി നിർത്തി വളരെ പ്രായോഗികമായിട്ടൊരു കാര്യം പറയാം. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി പരിസ്ഥിതി നിയമങ്ങളിൽ വെള്ളം ചേർക്കാനുള്ള ഒരു റിപ്പോർട്ട് ഇന്നലെയാണ് കൊടുത്തത്. അതിൻ്റെ വാർത്ത ഇന്ന് ഏഷ്യാനെറ്റിൽ ഞാൻ കണ്ടു. എയർ ആക്ട്, വാട്ടർ ആക്ട് ഉൾപ്പെടെയുള്ള നിരവധി പരിസ്ഥിതി നിയമങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളം ചേർക്കലാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഗുജറാത്തിൽ എന്താണ് നടന്നതെന്നും അദാനി ഗ്രൂപ്പിന് എങ്ങനെയാണ് CRZ ക്ലിയറൻസ് കിട്ടുന്നതെന്നൊക്കെ നമുക്കറിയാം. സംസ്ഥാന സർക്കാർ ടി ബാലകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് VS അച്യുതാനന്ദൻ അപ്രൂവ് ചെയ്ത കണ്ടീഷണൽ NOC മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ സംഗതികളും നിയമവിരുദ്ധമായിരുന്നു. ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് ഒരുപാട് ആളുകൾ ചേർന്ന് ഒരുപാട് പണം ചെലവഴിച്ച് ഒരുപാട് നല്ല അഭിഭാഷകരെ വെച്ച്, എനിക്കും ആ കേസിൽ അപ്പിയർ ചെയ്യാൻ ഭാഗ്യം കിട്ടിയൊരു അഭിഭാഷകനാണ്, പക്ഷേ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരെ വെച്ച് ഈ കേസ് നന്നായി നടത്തിയതുകൊണ്ടാണ് ഇതിന് ജയിച്ചത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഇതിന്റെ പുറകെ നിൽക്കാൻ ഒരു ഗ്രൂപ്പ് ഇല്ലെങ്കിൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഏത് സമയത്തും എളുപ്പമാക്കിക്കൊണ്ടുള്ള പുതിയ ഭേദഗതികൾ വരാൻ പോകുമല്ലേ? സമ്മതമില്ലെങ്കിലും ഏറ്റെടുക്കാം വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞു കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യാൻ പോകുന്നു, സംസ്ഥാനം ഭേദഗതി ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് KGS ഗ്രൂപ്പിന് ഇനി വിമാനത്താവളം തുടങ്ങാൻ പാടാണെന്നൊക്കെ വിചാരിക്കണോ ഇപ്പോ? അല്ല, ഞാൻ പറയുന്നത് ഒരുപാട് ജനകീയമായ കോടതിയിൽ കേസ് ഇപ്പോഴും നിൽക്കുകയാണല്ലോ. സുപ്രീംകോടതി കേസ് അവസാനിപ്പിച്ചെങ്കിലും ശ്രീ കുമ്മനെ നയിക്കുന്ന ജനകീയമായ കോടതിയിൽ കേസുണ്ട്, ആറന്മുളക്കാർ തീരുമാനിക്കട്ടെ. ഞാൻ അതല്ല പറയുന്നത്, ജനകീയമായ എതിർപ്പ് നേരിട്ടുകൊണ്ട് ഈ നിയമങ്ങൾ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഇവർക്ക് ക്ലിയറൻസുകൾ കൊടുക്കാൻ ഇനിയും ജനവിരുദ്ധ സർക്കാരുകൾ ശ്രമിക്കും. അതിന് നിരന്തരം ചോദ്യം ചെയ്യുകയും നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ക്ലിയറൻസുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രായോഗികമായി ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. മാത്യു, താങ്കളും കേട്ടല്ലോ ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ ഫിലിപ്പോസ് തോമസും അതുപോലെ തന്നെ ശ്രീ ഹരീഷ് വാസുദേവനും പറഞ്ഞ നിയമലംഘനങ്ങളുടെ അല്ലെങ്കിൽ നിയമ ഭേദഗതികളുടെ വളച്ചൊടിക്കലിൻ്റെ എല്ലാം കഥകൾ. ഇതിൽ ഒരു ഭാഗത്ത് എപ്പോഴും സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നു ഇതുവരെ. ഇനി അങ്ങോട്ട് സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ? എനിക്ക് പറയാൻ സമയം തന്നെ, എന്നാലും കോൺഗ്രസിൽ നിന്ന് ആരെയും വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ വിളിച്ചതെന്ന് പറഞ്ഞത് ക്ഷീണമായി പോയി. അത് സാരത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് എല്ലാവരും ജനപക്ഷയാത്രയൊക്കെയായിട്ട് തിരക്കാണ്, അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും ഒളിച്ചോടിയതൊന്നും അല്ല. ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് എറണാകുളത്താണ് സമാപനം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ആരും മാറിയതായി വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ഇതൊരു പേഴ്സ്പെക്റ്റീവ്സിൻ്റെ പ്രശ്നമാണ്. സിന്ധു, ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് തീരദേശ പരിപാലന നിയമവും ഈവൻ ഇപ്പോൾ ഹില്ലി ഏരിയാസിനെ കവർ ചെയ്യുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന കസ്തൂരംഗൻ ഗാർഗിൽ റിപ്പോർട്ടും ഒക്കെ കഴിഞ്ഞാൽ വി ഹാവ് എ സ്മോൾ സ്ട്രെച്ച് ഓഫ് ലാൻഡ്, നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു ലാൻഡാണുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുട്ടനാടത്തെ പാടശേഖരങ്ങൾ വരുന്നുണ്ട്, അതിനെ സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ട്, ഇതെല്ലാം പരിസ്ഥിതി നിയമങ്ങളുണ്ട്. ഇവിടെ പേഴ്സ്പെക്റ്റീവിൻ്റെ പ്രശ്നം, നമ്മളിപ്പോൾ ഈ പരിസ്ഥിതി നിയമങ്ങളും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ട്. ഇപ്പോ ഈ പരിസ്ഥിതി നിയമം, കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യാൻ പോകുന്നു, സംസ്ഥാനം ഭേദഗതി ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് KGS ഗ്രൂപ്പിന് ഇനി വിമാനത്താവളം തുടങ്ങാൻ പാടാണെന്നൊക്കെ വിചാരിക്കണോ ഇപ്പോ? അല്ല, ഞാൻ പറയുന്നത് ഒരുപാട് ജനകീയമായ കോടതിയിൽ കേസ് ഇപ്പോഴും നിൽക്കുകയാണല്ലോ. സുപ്രീംകോടതി കേസ് അവസാനിപ്പിച്ചെങ്കിലും ശ്രീ കുമ്മനെ നയിക്കുന്ന ജനകീയമായ കോടതിയിൽ കേസുണ്ട്, ആറന്മുളക്കാർ തീരുമാനിക്കട്ടെ. ഞാൻ അതല്ല പറയുന്നത്, ജനകീയമായ എതിർപ്പ് നേരിട്ടുകൊണ്ട് ഈ നിയമങ്ങൾ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഇവർക്ക് ക്ലിയറൻസുകൾ കൊടുക്കാൻ ഇനിയും ജനവിരുദ്ധ സർക്കാരുകൾ ശ്രമിക്കും. അതിന് നിരന്തരം ചോദ്യം ചെയ്യുകയും നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ക്ലിയറൻസുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രായോഗികമായി ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്.
മാത്യു, താങ്കളും കേട്ടല്ലോ ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ ഫിലിപ്പോസ് തോമസും അതുപോലെ തന്നെ ശ്രീ ഹരീഷ് വാസുദേവനും പറഞ്ഞ നിയമ ലംഘനങ്ങളുടെ അല്ലെങ്കിൽ നിയമ ഭേദഗതികളുടെ വളച്ചൊടിക്കലിൻ്റെ എല്ലാം കഥകൾ. ഇതിൽ ഒരു ഭാഗത്ത് എപ്പോഴും സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നു ഇതുവരെ. ഇനി അങ്ങോട്ട് സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ? എനിക്ക് പറയാൻ സമയം തന്നെ. എന്നാലും കോൺഗ്രസിൽ നിന്ന് ആരെയും വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ വിളിച്ചതെന്ന് പറഞ്ഞത് ക്ഷീണമായി പോയി. അത് സാരമില്ല. ഞാൻ പറഞ്ഞത് എല്ലാവരും ജനപക്ഷ യാത്രയ്ക്കായിട്ട് തിരക്കാണ്, അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും ഒളിച്ചോടിയതൊന്നും അല്ല. ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് എറണാകുളത്താണ് സമാപനം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എറണാകുളത്തുണ്ടായിരുന്നത്. അങ്ങനെ ആരും മാറിയതായി വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ഇതൊരു പെർസ്പെക്റ്റീവ്സിൻ്റെ പ്രശ്നമാണ് സിന്ധു. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, കേരളത്തിൻ്റെ ഭൂപ്രകൃതി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് തീരദേശ പരിപാലന നിയമവും ഈവൻ ഇപ്പോൾ ഹില്ലി ഏരിയാസിനെ കവർ ചെയ്യുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന കസ്തൂരംഗൻ ഗാർഗിൽ റിപ്പോർട്ടും ഒക്കെ കഴിഞ്ഞാൽ വി ഹാവ് എ സ്മോൾ സ്ട്രെച്ച് ഓഫ് ലാൻഡ്, നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു ലാൻഡാണുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുട്ടനാടത്തെ പാടശേഖരങ്ങൾ വരുന്നുണ്ട്, അതിനെ സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ട്, ഇതെല്ലാം പരിസ്ഥിതി നിയമങ്ങളുണ്ട്. ഇവിടെ പേഴ്സ്പെക്റ്റീവിൻ്റെ പ്രശ്നം, നമ്മളിപ്പോൾ ഈ പരിസ്ഥിതി നിയമങ്ങളും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ പരിസ്ഥിതി നിയമങ്ങൾക്ക് വേണ്ടി, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നതും ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നാണ്. അവർ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ഇന്ന് പരിസ്ഥിതി എന്ന് വെച്ചാൽ ലക്ഷറിയാണ്. നമ്മളെ സംബന്ധിച്ച് ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ ഇന്നവിറ്റബിലിറ്റിയാണ്. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ദാരിദ്ര്യം മാറണം, പണം ഉണ്ടാകണം, ഇതിന് ഡെവലപ്മെൻറ്റ് കൂടിയേ തീരുള്ളൂ. അല്ലാണ്ട് വരുന്ന സർക്കാരുകളെല്ലാം ഇവിടുത്തെ പരിസ്ഥിതി നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് നിലയിൽ ചിന്തിക്കരുത്. ഇവിടുത്തെ ഭരണാധികാരികളെല്ലാം ഇവിടുത്തെ പരിസ്ഥിതി ചൂഷണം ചെയ്യാതും കോർപ്പറേറ്റുകളുടെ കൂടെ നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ചോദിച്ചത്. പക്ഷേ ഒരു 13,000 ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭൂമി പോകുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി ഇത് ഏറ്റെടുക്കുമ്പോൾ, ഒരു പദ്ധതിയിലേക്ക് സർക്കാർ ഇറങ്ങുമ്പോൾ സർക്കാർ കുറച്ചുകൂടി ചിന്തിക്കേണ്ടതായിരുന്നില്ലേ? ഇനിയിപ്പോൾ ഇവർ പുതിയ ആപ്ലിക്കേഷനുമായിട്ട് വരുമ്പോഴെങ്കിലും ഇക്കാര്യങ്ങൾ ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. അല്ല സിന്ധു, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏതൊരു പ്രോജക്റ്റ് നടപ്പിലാക്കണമെങ്കിലും ആളുകളെ മാറ്റി താമസിക്കാതെ, അല്ലെങ്കിൽ പാടങ്ങളോ അല്ലെങ്കിൽ പാറയോ പൊട്ടിക്കാതെ, പാടം നികത്താതെ, നമുക്ക് എന്താണ് നമ്മുടെ കേരളം നമുക്കറിയില്ലേ? ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. വി ക്യാൻ സേ ഐഡിയൽ തിങ്സ്. ഇതൊന്നും ചെയ്യാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ, ഒരു ശകലം പോലും വേദന ഉണ്ടാകാതെ ഓപ്പറേഷൻ നടത്തുന്നു പറയുന്ന പോലെയാണ്. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. നോ വൺ ക്യാൻ ഡു ദാറ്റ്. ഇതാണ് എൻ്റെ ഫാക്റ്റ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ വി ആർ ലുക്കിംഗ് അറ്റ് അന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ രാജ്യത്തെ പട്ടിണി മാറ്റാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി അതായിരിക്കുമ്പോൾ വി ലുക്ക് ഫോർ ഫാസ്റ്റ് ഡെവലപ്മെൻറ്റ്. ഒരുപക്ഷെ പ്രകൃതി അഫക്റ്റഡ് ആവാം. ഇന്നിപ്പോൾ ഇതിനു വേണ്ടി ഫണ്ട് ചെലവഴിക്കുന്ന ആരാണ്? ഇന്റർനാഷണൽ എൻ ജി ഒസ്. എന്തോ ഒരു പണമാണ് വരുന്നത്. വെർ ഇറ്റ് കംസ് ഫ്രം? അമേരിക്ക, വിചാരിക്കുന്നു. സന്നദ്ധ സംഘടനകൾക്ക് പണം വരുന്ന തർക്കത്തിലേക്ക് ഞാൻ തൽക്കാലം കടക്കുന്നില്ല, അത് വേറൊരു വിഷയം. ശ്രീ ഫിലിപ്പോസ് തോമസ്, കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായ ജനവികാരം UDF അനുഭവിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. താങ്കൾക്കും അതറിയാവുന്നതാണ്, ഇടതുപക്ഷവും അത് അനുഭവിച്ചതാണ്. അതിന്റെ നേട്ടം കൊണ്ടുപോയത് ആരാണെന്ന് ശ്രീ കുമ്മനം രാജശേഖരന് ഒരുപക്ഷെ കൂടുതൽ അറിയാം. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മാത്യു പറഞ്ഞതുപോലെ വികസനമാണ് വലുത്, പരിസ്ഥിതിയെ എതിർക്കുന്നതല്ല. പക്ഷേ കുറേ പേർക്കൊക്കെ മുറിവുണ്ടാക്കിക്കൊണ്ടേ പിന്നെ ഓപ്പറേഷൻ നടക്കൂ എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാട് ഈ അവിടുത്തെ ആളുകൾ ഇനിയെങ്കിലും അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കത്തില്ലെന്ന് മാത്രമല്ല, ആറന്മുള വിമാനത്താവള പദ്ധതിയെ ഒരു വികസന പദ്ധതിയായിട്ടല്ല ജനങ്ങൾ കാണുന്നത്. അത് ആറന്മുള പോലെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റായിട്ട് തന്നെയാണ് വിഭാവനം ചെയ്തത്. കാരണം അതൊരു ആറന്മുള ഒരു വിമാനത്താവളം സ്ഥാപിക്കാൻ പറ്റിയ സ്ഥലമായി കണ്ടെത്തി വന്ന പ്രൊജക്റ്റല്ല. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എയർ സ്ട്രിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി കൂടുതൽ സ്ഥലം വാങ്ങിച്ചു, മത്സ്യക്കുളമാണെന്ന് പറഞ്ഞു, പിന്നീട് അത് വിമാനത്താവളമായി, അങ്ങനെ പടിപടിയായി ഓരോ ലക്ഷ്യങ്ങൾ മാറ്റിയൊരു പ്രൊജക്റ്റാണ്. അമിതമായി സർക്കാരിനെ സ്വാധീനിക്കാൻ ഈ വിമാനത്താവള കമ്പനിക്ക് പണമുണ്ടായിരുന്നതുകൊണ്ടും മറ്റു സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും മാത്രമാണ് ഈ പ്രൊജക്റ്റുമായി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. അതിന് കണ്ണടച്ച് ജനങ്ങളുടെ താല്പര്യത്തെക്കാൾ വലുത് ഈ കമ്പനിയുടെ താല്പര്യമാണ് എന്ന് പരിഗണിക്കുന്ന MLA MP ഒക്കെ ആ പ്രദേശത്ത് ഉണ്ടായതുകൊണ്ട് അവരും കൂട്ടുനിന്നു. ഇവിടെ ശ്രീ മാത്യു പറഞ്ഞൊരു കാര്യം, ഗ്രീൻ ട്രൈബ്യൂണൽ ചോദ്യം ചെയ്തത് പാരിസ്ഥിതിക അനുമതിയെ മാത്രമാണ്. മണ്ണിട്ട് നികത്തുന്നതും വയൽ നശിപ്പിക്കുന്നതും ഒക്കെ വേറെ വിഷയങ്ങളാണ്, അതൊക്കെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുമുണ്ട്.
ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ആ അനുമതിയുടെ ഒറ്റ വിഷയത്തിലാണ് ഗ്രീൻ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ആ വിജയമാണ് ഇന്നുണ്ടായത്. ഞാൻ ഒന്നുകൂടി പറയാം, കേരളത്തിൽ ഒരു വൻകിട പദ്ധതിക്കെതിരെ പാരിസ്ഥിതിക അനുമതിയുടെ പേരിൽ നടത്തിയ പോരാട്ടം, ആ പോരാട്ടം ആദ്യമായി ജയം കണ്ടത് ആറന്മുളയിലാണ്. സൈലന്റ് വാലിയിൽ പോലും നമുക്ക് ആ നേട്ടമുണ്ടായില്ല. സൈലന്റ് വാലിയിലെ ഹൈക്കോടതിയിലെ കേസിൽ ഇലക്ട്രിസിറ്റി ബോർഡാണ് ജയിച്ചത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയെപ്പോലൊരു നേതാവ് പ്രധാനമന്ത്രിയായി വന്നതുകൊണ്ട് മാത്രമാണ് സൈലന്റ് വാലി പദ്ധതി ഉപേക്ഷിക്കപ്പെടേണ്ടത്. ആ സമരത്തിനും നേതൃത്വം കൊടുത്ത ശ്രീമതി സുഗതകുമാരിയെ പോലെ ഒരാൾ ഈ ആറന്മുള സമരത്തിലും എല്ലാ പിന്തുണയും കൊടുത്ത് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമാണ്. രണ്ട് പോരാട്ടങ്ങൾ തൻ്റെ ജീവിതകാലത്ത് നേടാൻ ശ്രീമതി സുഗതകുമാരിക്ക് കഴിഞ്ഞു. ഇവിടെ ആറന്മുളയുടേത് ഇനി കെ ജി എസ് അനുമതിക്ക് വേണ്ടി ശ്രമിച്ചാൽ സാങ്കേതികമായി അപേക്ഷിക്കാമെന്നല്ലാതെ ഇവിടെ നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ അതിനെ അംഗീകരിക്കില്ല. മാത്രമല്ല ഇന്നത്തെ സർക്കാരിൻ്റെ 10% ഓഹരി ഇട്ട സർക്കാരിന് അതുപോലെ എടുത്തുകൊണ്ട് പോകാമെന്നേ ഉള്ളൂ. അത് സർക്കാരിൻ്റെ പേര് കൂടി ഉപയോഗിക്കാൻ കെ ജി എസിന് അനുമതി കൊടുക്കാൻ പുറം വാതിലിലൂടെ നടത്തിയ ണെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി അടൂർ പ്രകാശ്, എം എൽ എ ശിവദാസൻ നായർ, എം പി ആൻഡോ ആന്റണി തുടങ്ങിയ പ്രധാന ആളുകൾ, ശ്രീ പി ജെ കുര്യൻ, എറണാകുളത്തേക്ക് വണ്ടി പോകുന്നതിന്റെ പുകയാണ് കൂടുതൽ പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പരസ്യമായി പറഞ്ഞയാളാണ്. ഇത്രയൊക്കെ ആളുകളാണ് ഇതിനു വേണ്ടി നിന്നത്. ഈ നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ട് ഇതിൽ. അടൂർ പ്രകാശും ശിവദാസൻ നായരും ശ്രീ പി ജെ കുര്യനും ഒക്കെ ആ മേഖലയിൽ നിന്നുള്ളവരാണ്. ഇവർക്കൊക്കെ എന്താ പറ്റിയത്? ആരാണ് ഇവരെ സ്വാധീനിച്ചത്? ശ്രീ ഫിലിപ്പോസ് തോമസ്, അവർക്ക് ജനങ്ങളുടെ താല്പര്യത്തെക്കാൾ വലുത് കെ ജി എസ് കമ്പനിയുടെ താല്പര്യമായിരുന്നു എന്ന് പറയാൻ എനിക്ക് മടിയില്ല. ആ താല്പര്യത്തിന്റെ പിന്നിൽ എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹരീഷ് വാസുദേവൻ, ഈ കെ ജി എസ് ഗ്രൂപ്പിന്റെ ഫ്ളാഗ്ഷിപ്പ് കമ്പനിയിൽ 15% ഓഹരി റിലയൻസിന്റെ ആണെന്ന് അറിയാം. പിന്നെ റോബർട്ട് വാദ്രയുടെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിൽ, ഇതൊക്കെ ആണോ ഇവരെ ഇത് പെട്ടെന്ന് നടപടി എടുക്കാൻ പ്രേരിപ്പിച്ചത്? അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക. ഒരുപാട് കഥകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ പേര് പറയാതെ ഒരു ചർച്ച നടത്തിയിട്ടോ ചോദിക്കാതിരുന്നിട്ടോ കാര്യമില്ലല്ലോ. റോബർട്ട് വധേരയുടെ പേര് സിന്ധുവിനെ പോലെ ഞാനും കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം. ഡൽഹിയിൽ വളരെ സജീവമായിട്ട് കേട്ട പേരുകളിലൊന്നാണ് കെ ജി എസിൻ്റെ പിറകിൽ. ചെന്നൈയിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ചില ക്ലിയറൻസുകളായിട്ട് ബന്ധപ്പെട്ട് ഇത് അന്ന് സജീവമായിട്ട് കേട്ടിരുന്ന പേരാണ്. ഇതൊന്നും വേണ്ട സിന്ധു, നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കിയെടുക്കാൻ റോബർട്ട് വധേരയുടെയോ അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദിയെ പോലെയുള്ള നേതാക്കളുടെയോ അങ്ങനെ ആരുടെയും പിന്തുണ വേണം. നല്ല ചാക്ക് കണക്കിന് പൈസയുണ്ടെങ്കിൽ ഇത് നടക്കും. ചെല്ലുന്നിടത്തെല്ലാം ഇത് മുട്ടിച്ചു കൊടുക്കുകയും അവിടെ എല്ലാം മുന്നോട്ട് നയിക്കാൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ ആയിട്ടുള്ള ആളിനെ പോലുള്ള ആളുകളുടെ വലിയ പണച്ചാക്കുകളുടെ പിന്തുണയുണ്ടെങ്കിൽ ഒരു എം പിയുടെ ഓഫീസിൽ നിന്ന് കിട്ടാത്ത എൻവയോൺമെൻ്റൽ ക്ലിയറൻസ് കിട്ടിയെന്ന് ആൻഡോ ആൻ്റണി പ്രസ്താവന ഇറക്കിയതാണ്. മുഖ്യമന്ത്രി എത്ര തവണ പിന്നെ ഇവർക്ക് വേണ്ടി കെ ജി എസിന് വേണ്ടി വിടുപണി ചെയ്യുന്നത് പോലുള്ള റിലീസുകൾ ഇറക്കി. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇവരുടെ പി ആർ ഓഫീസ് പോലെയായിരുന്നു. ഇവരെ ആരും ഇന്ന് കാണാനില്ലല്ലോ. ധാർമ്മിക സമരം നയിക്കുന്ന ഇത് വികസനത്തിൻ്റെ രണ്ട് കാഴ്ചപ്പാട് മാത്രമാണെങ്കിൽ എന്തിനാ ഈ നിയമവിരുദ്ധമായ കള്ളം പറഞ്ഞ് ഇങ്ങനെ ക്ലിയറൻസ് വാങ്ങിയത്? കള്ളം പറയാതെ സത്യം പറഞ്ഞ് ഈ രണ്ട് വാദങ്ങൾ, അതായത് വികസനം വേണോ പരിസ്ഥിതി വേണോ എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കാമല്ലോ. ഇത്രയും കള്ളം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ഈ കമ്പനിക്ക് പണച്ചാക്ക്, വലിയ ചാക്ക് കണക്കിന് പണം ഉണ്ടായിരുന്നു. സ്ഥലം വാങ്ങിച്ചതിൽ 500 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ പിന്നീട് 600 ഏക്കർ ഉണ്ട് എന്നുള്ള ഇവരുടെ അവകാശവാദം. ഇപ്പം ഈ സ്ഥലം വാങ്ങിച്ച സമയത്തൊക്കെ ഇതിന്റെ സോഴ്സ് എവിടെയാണ്, ഈ പൈസ എവിടുന്നാണ് എന്നുള്ള കാര്യത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ? ഒരു അന്വേഷണവും നടന്നിട്ടില്ല. പല ആളുകൾ എന്നെക്കാൾ നന്നായിട്ട് ശ്രീ കുമ്മനം പറയുമായിരിക്കും. കാരണം പല ആളുകളുടെയും വീട്ടിൽ രാത്രി കൊണ്ടുപോയിട്ടാണ് കാശ് കൊടുത്തത്. ഈ കാശ് കൊടുത്തതിൻ്റെ ഒന്നും സോഴ്സ് കാണിച്ചിട്ടില്ല. കെ ജി എസിനെ പറ്റി ഒരു സി ബി ഐ എൻക്വയറി ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്നത്തെ ബി ജെ പി ഇലക്ഷൻ്റെ സമയത്ത്. അന്വേഷണം ഇനിയെങ്കിലും നടത്തും. അമിത്ഷായെ ഒക്കെ കണ്ടിട്ട് ഈ വിമാനത്താവളത്തിനെതിരായ നിലപാടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് നിങ്ങളൊക്കെ. ഇപ്പൊ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ആ കാര്യങ്ങളിലൊക്കെ ആരും അന്വേഷണം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇതുകൊണ്ടൊന്നും തീരില്ല. സുപ്രീം കോടതി വിധിയോടുകൂടി എല്ലാം തീർന്നു എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം കെ ജി എസ് ഗ്രൂപ്പിനാകെ വന്നിരിക്കുന്ന ചെലവ് എന്ന് പറയുന്നത് 232 അല്ലെങ്കിൽ 300 ഏക്കർ ഭൂമി വിലയ്ക്ക് വാങ്ങിച്ചത് മാത്രമാണ്. അതിനവർ കൊടുത്തത് 32 കോടി രൂപയാണ്. പക്ഷെ ഒരു കാര്യം, അവർ കോടതിയിൽ പറഞ്ഞു ഞങ്ങൾക്ക് 700 കോടിയിൽ പരം രൂപ ഇതിനോടകം ചെലവായിട്ടുണ്ട്. 700 കോടി രൂപ ചെലവായിട്ടുണ്ട് കോടതിയിലാണ് പറഞ്ഞത്. ആ 700 കോടി രൂപ ചെലവായിട്ടുണ്ടെങ്കിൽ മറ്റ് ചെലവുകൾ ഇവർക്ക് എന്താണ് അതൊന്നും അറിയണ്ടേ? അറിയാവോ?
അല്ല കൊടുത്തതായിട്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ജോലി എൻ്റെ അല്ലല്ലോ. അതിനൊക്കെ ഇവിടെ അന്വേഷണ ഏജൻസികളുണ്ട്. ഈ ഇത്രയും നാളും നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളും ഈ പാരിസ്ഥിതി അനുമതിയായിരുന്നാലും അനുമതികളും ഒക്കെ കിട്ടിയത് എങ്ങനെ എങ്ങനെ ഇവർ സമ്പാദിച്ചു? ഈ ഇത്രയും നിയമവിരുദ്ധമായ രീതിയിൽ ഒരു എൻ ഒ സി പോലും ഇല്ലാത്ത ഒരു പ്രോജക്റ്റിന് ഇത്രയധികം ഈ അനുമതികളും ഒക്കെ വാങ്ങി ഈ കേസ് ഈ സുപ്രീം കോടതി വരെ നടത്തി കൊണ്ടുപോകുവാൻ തക്ക വിധത്തിൽ ഇവർക്ക് എവിടെ നിന്ന് പണം കിട്ടി? എവിടെ ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്താണ്? ഈ അനുമതികളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഇവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഈ കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തുവാൻ സി ബി ഐ പോലുള്ളവർ രംഗത്ത് വരണം. ഇത് കാരണം ഇതൊരു ഒന്നോ രണ്ടോ ഇതിൽ 3,500 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് സംബന്ധിച്ച് നടന്നിരിക്കുന്ന എല്ലാ ഇടപാടുകളെ കുറിച്ചും അത് സി ഐ ജി പറഞ്ഞിട്ടുണ്ട്. കുമ്മനം കഴിഞ്ഞ യു പി എ സർക്കാരിന്റെ കാലത്ത് ഈ അനുമതി എല്ലാം വാങ്ങുമ്പോൾ ശ്രീ എ കെ ആന്റണി അദ്ദേഹത്തെ അഴിമതി രഹിതൻ എന്ന് എല്ലാവരും പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ വകുപ്പിൽ നിന്നുള്ള പിന്നെ ക്ലിയറൻസ് കൂടി കിട്ടിയിരുന്നു, സെക്യൂരിറ്റി ക്ലിയറൻസ്. അപ്പൊ നമ്മൾ പൈസ മാത്രമാണ് ഇതിന് പിന്നിൽ നിന്ന് പറയാൻ പറ്റുമോ? വേറെ എന്തോ ചിലത് ഉണ്ട് എന്ന് സംശയിക്കണ്ടേ? അല്ല, ഉണ്ടെന്ന് സംശയിച്ച ആൾ ഞാനല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് വെട്ടിപ്പുണ്ട്, തട്ടിപ്പുണ്ട്, അഴിമതിയുണ്ട്, ക്രമക്കേടുകളുണ്ട്, വീഴ്ചകളുണ്ട്. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വളരെ ഡീറ്റെയിൽഡായിട്ട് അതേപ്പറ്റി അന്വേഷണം നടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് അന്വേഷണം നടത്തട്ടെ. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏജൻസികൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ നിരവധി സംശയാസ്പദമായ രീതിയിലുള്ള ഇടപാടുകൾ നടക്കുന്നു. ഇതേക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തേണ്ടത് ഇപ്പോൾ ഒരു പൊതുജനത്തിൻ്റെ ഭാഗത്ത് നല്ല തെളിവുകൾ ഹാജരാക്കിയല്ലോ അന്വേഷണം നടത്തേണ്ടത്. ഈ ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമ്പോൾ തുമ്പുണ്ടാക്കാൻ പറ്റും. അതിന് അന്വേഷണത്തിന് തയ്യാറാവുകയാണ് വേണം. അതിന് തീർച്ചയായിട്ടും ശ്രമിക്കും. ഇനിയുള്ള നീക്കം അതിന് തന്നെയാണ്. ഹരീഷ്, ഒരു ചോദ്യം കൂടി. ഹരീഷ്, ഇപ്പോ ഈ നടക്കുന്ന അന്വേഷണം ആവശ്യപ്പെടുന്നു, ഇതിന്റെ പൈസ ഏതു വഴിയെ വന്നു, എങ്ങനെ കൊടുത്തു, എവിടെയെല്ലാം പോയി, ക്ലിയറൻസുകൾ ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ കിട്ടി എന്നുള്ളതിൽ അന്വേഷണം വേണമെന്ന് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനു വേണ്ടി ഇനിയും കോടതിയെ സമീപിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നാൽ അതിനുള്ള സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന് മുമ്പൊരു സാധ്യത ഞാൻ പറയാം. ബാറുകാർ പണം കൊടുത്തതിന് ശേഷം കാര്യം നടക്കാതെ വന്നപ്പോൾ ഒരാൾ പത്രസമ്മേളനം നടത്തി ചില കാര്യങ്ങൾ പറഞ്ഞു, മാറിയെങ്കിലും തീർച്ചയായിട്ടും കെ ജി എസിൻ്റെ കാര്യം നടക്കാതെ വന്നാൽ ആർക്കൊക്കെ പണം കൊടുത്തു എന്ന് ആദ്യം പത്രസമ്മേളനം വിളിച്ച് പറയുക മിക്കവാറും കെ ജി എസ് തന്നെയായിരിക്കും. ഏതായാലും വിജിലൻസ് എൻക്വയറിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. വിജിലൻസ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ വലിയ അന്വേഷണങ്ങൾ, സി ബി ഐ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അവസാനത്തെ ആണിക്കല്ലും ആറന്മുളയിൽ നിന്ന് പറച്ചു നീക്കുന്നത് വരെ ഇതിൻ്റെ നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കാരണം ഇത് പരിസ്ഥിതി ക്ലിയറൻസ് കൊണ്ട് അവസാനിക്കുന്നില്ല. കെ ജി എസ് ആർക്കൊക്കെ പണം കൊടുത്തു, ആരൊക്കെ ഇതിൻ്റെ പങ്കുപറ്റി, സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കീഴിൽ നിന്ന് ആരൊക്കെ ഇതിന് വിടുപണി ചെയ്തു, എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരുന്ന ഒരു ആറന്മുളക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഞാൻ തിരിച്ചറിയാം, ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ ഹരീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരുന്നത് എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് ശ്രീ മാത്യു കുഴൽനാടനും അറിയാം, ഞാനും പേര് പറയുന്നില്ല. പക്ഷേ ഇത്തരം ഒരുപാട് ആരോപണങ്ങളാണ് നാളിതുവരെയായിട്ട് ഉണ്ടായിട്ടുള്ളത്. റോബർട്ട് വാദ്ര തുടങ്ങി, അവിടുന്ന് ഇങ്ങോട്ട് മന്ത്രിമാർ തുടങ്ങി, ഇങ്ങ് എം പിമാർ, എം എൽ എമാർ, മുഖ്യമന്ത്രി എന്ന് തുടങ്ങി എത്തുന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാനോ വിശദീകരണം നൽകാനോ മനുഷ്യർക്ക് വിശ്വസിക്കത്തക്കതായ രീതിയിൽ ബോധ്യപ്പെടുത്താനോ യു ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ പിന്നെയും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഇനി ഈ കെ ജി എസ് ഗ്രൂപ്പ് അപേക്ഷയുമായി വന്നാൽ സംസ്ഥാന സർക്കാർ എടുക്കേണ്ട നിലപാട് എന്താണ് എന്നാണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ്, ഇവിടെ ഇപ്പം ഇത്രയും പേര് സംസാരിച്ചു, പറഞ്ഞവരെല്ലാവരും ആരോപണങ്ങളാണ് പറഞ്ഞത്. ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് വിത്ത് എവിഡൻസ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഇതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മൾ 5 പേര്, ഇതിൻ്റെ വ്യത്യസ്തമായ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ഒരു ചർച്ച ആലോചിച്ചാൽ, ഒരുപക്ഷെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരുന്ന സമയത്ത് കെ കരുണാകരനെതിരെ എന്തൊക്കെ പറഞ്ഞവരുണ്ടെന്ന് ഓർക്കണ്ടോ? എൻ്റെ നെഞ്ചത്തൂടെ ഈ ഇവിടെ വിമാനം ഇറങ്ങുള്ളൂ എന്ന് വന്ന് എസ് ശർമ്മ പറഞ്ഞതാ. ഇതിൻ്റെ അകത്ത് ഞാനും ഹരീഷും ഒന്നിച്ച് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനം കയറിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെയൊക്കെ ബഹുമാനായ നേതാവായിരുന്നു ഫിലിപ്പോസ് തോമസ്, അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനം കയറിപ്പോയിട്ടുണ്ട്. സിന്ധുവും കുമ്മനം രാജശേഖരനും നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനം കയറിയുണ്ടാവും. പാടം നികത്തിയല്ലേ നെടുമ്പാശ്ശേരി ഉണ്ടാക്കിയത്? ആ കാലത്ത് എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ, കെ കരുണാകരൻ്റെ? ഇന്ന് നമ്മളിന്ന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇതിൻ്റെ അകത്തൊക്കെ? ഇന്ന് റോബർട്ട് വാദ്രയുടെ പേര്, ഉമ്മൻചാണ്ടിയുടെ പേര്, അല്ലെങ്കിൽ മാൻഡോ ആൻഡി, ഇങ്ങനെ ചർച്ചകൾ കൊഴുപ്പിക്കാൻ വേണ്ടി ആരോപണങ്ങളൊക്കെ, ഇവിടെ ഒരുപാട് വ്യവസ്ഥിതികളും നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കുറച്ചൊരു ഒരു വി ഷുഡ് ബി ബിറ്റ് ജെനുവിൻ. നമ്മൾ ഒരാൾക്കെതിരെ ഒരു ആരും വെറുതെ, നിങ്ങൾ വെറുതെ ആർക്കെങ്കിലും ഇതിനെ അല്ല പറയുന്നത്,
ഒരു പ്രധാനമന്ത്രി എം പി തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആൾ അല്ലെങ്കിൽ രാജ്യസഭ ഉപാധ്യക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഒരു വളരെ റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഇവരാരും പൈസ വാങ്ങിച്ചെന്നോ ഇവരാരും എന്തെങ്കിലും അങ്ങനെ അഴിമതി നടത്തിയെന്നോ നമ്മളാരും പറഞ്ഞിട്ടില്ല. ഇവർക്കെതിരെയെല്ലാം ഒരുപാട് ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലായി വന്നിരുന്നു. ഈ വിമാനത്താവള പദ്ധതിയെ ഓരോ ഘട്ടത്തിലും അനുകൂലിച്ച് പിന്തുണച്ച് സംസാരിച്ച ആളുകളും നടപടിയെടുത്തവരുമാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. അതുകൊണ്ടാണ് അവർക്ക് ഇക്കാര്യത്തിൽ വിശദീകരണം പറയാൻ ബാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ സംശയമുള്ള ആളുകൾക്ക് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യാം. അതാണ് ശ്രീ കുമ്മനം രാജശേഖരനും ശ്രീ ഫിലിപ്പോസ് തോമസും ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. അല്ല സിന്ധു, ഞാൻ വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങളെയും മോഡിയും മോഡിയുടെ കോർപ്പറേറ്റ് ലോകവും സ്വാധീനിച്ചിരുന്നു, അവർ അതിന് വഴങ്ങിയെന്ന് ഞാനും സിന്ധുവും ഒക്കെ കേൾക്കുന്ന കഥകളുണ്ട്. നിങ്ങൾ എന്ത് മറുപടി പറയും? അതിനകത്ത് കുറെ സത്യമുണ്ട് എന്ന തരത്തിൽ ഞങ്ങൾ തന്നെ വാർത്തകളും കൊടുത്തിട്ടുണ്ട് ശ്രീ മാത്യു കുഴൽനാട്. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ട് അല്ല, ഏഷ്യാനെറ്റിനെ സ്വാധീനിച്ചിരുന്നു. ഏഷ്യാനെറ്റിനെ സ്വാധീനിച്ചതായിട്ട് ഞങ്ങൾക്ക് തെളിവില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആരോപിക്കണമെങ്കിൽ ആരോപിക്കാം. ഞങ്ങൾ ആരോപിച്ചില്ല, ആരോപിക്കാനാണ് ആർക്കും ആരോപിക്കാൻ. സൗമനസ്യമൊന്നും വേണ്ട ശ്രീ മാത്യു കുഴൽനാടൻ. എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിനുണ്ടല്ലോ. ഞാൻ പറയാൻ ശ്രമിച്ചത് ആരോപണത്തിന് വേണ്ടി ആർക്കും ആരോപിക്കാം, മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ എം പിക്കെതിരെ. ജനകീയ കോടതിയിൽ ഇപ്പൊ ഫിലിപ്പോസ് തോമസ് അദ്ദേഹം മത്സരിച്ച ആളാണ്. ജനങ്ങൾ ഒന്നും അറിയാത്ത പൊട്ടന്മാരാണോ? തെരഞ്ഞെടുപ്പിൽ ആൻഡ്രോവാനി വീണ്ടും ജയിച്ചതാണ്. ഈ രാജ്യത്ത് ജനങ്ങളുടെ വിധിയെഴുത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ നിങ്ങളുടെ ഇത് ഏഷ്യാനെറ്റിൻ്റെ ആരോപണം ഉന്നയിച്ചല്ല. ഞാൻ പറഞ്ഞ ആർക്കും എന്തും പറയാൻ, ആരോപണങ്ങൾക്കെതിരെ എന്ത് മറുപടി പറയും ചോദിച്ചു ഞാൻ എന്ത് മറുപടി പറയും സിന്ധു? ഇപ്പോൾ ഇവരെല്ലാം ആരോപണം ഉന്നയിക്കും, നിങ്ങൾ എന്ത് മറുപടി പറയുമെന്ന് വെച്ചാൽ അതിൽ സത്യമുണ്ടെങ്കിൽ തെളിയട്ടെ. ഐ ഡോണ്ട് വോണ്ട് ടു ഡിഫെൻഡ് എനിബഡി. എനി കൾപ്രേറ്റ് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ അജണ്ട അല്ല. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ആരോപണങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനതിൻ്റേതായ നോക്കാനും അല്ലെങ്കിൽ വ്യവസ്ഥിതികളും വ്യവസ്ഥിതികളുണ്ട്. അതനുസരിച്ച് ഇപ്പൊ കോടതിയിൽ ഒരു കേസിന് പോകും. മാത്യു പറഞ്ഞത് വെച്ച് ഞാൻ സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ഈ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കാൻ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? അതിന് സമരസമിതിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കമുണ്ടോ? സമരസമിതി ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യം ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടക്കണമെന്നാണ്. വിജിലൻസ് കോടതി ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. വിജിലൻസ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. വിജിലൻസ് കോടതി വിജിലൻസ് എൻക്വയറിക്ക് ഉത്തരവിട്ടിരിക്കുന്ന ഒരു കേസാണിത്. ഇപ്പോൾ വിജിലൻസ് കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിടണമെങ്കിൽ എന്തെങ്കിലും പ്രഥമ ദൃഷ്ടിയ കുറ്റം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് കാണാതെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടില്ലല്ലോ. മാത്രവുമല്ല, വിജിലൻസ് DYSP അന്വേഷണം നടത്തിയതിന് ശേഷം ഒരു റിപ്പോർട്ട് കേരള ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊരു കേസിലാണ്. ആറന്മുള ക്ഷേത്രത്തിൻ്റെ കൊടിമര വിഷയത്തിൽ കേസ് വന്ന സന്ദർഭത്തിലും അതുപോലെ മറ്റ് ഒരു കേസിലും ഈ DYSP ഹാജരായി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ DYSP വിജിലൻസ് DYSP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അകത്തും ഈ ക്രമക്കേടുകൾ പറഞ്ഞിട്ടുണ്ട്. വളരെ വിശദമായിട്ട് അദ്ദേഹം അന്വേഷണം നടത്തിയതിന് ശേഷം നടത്തിയിരിക്കുന്ന ക്രമക്കേടുകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത്, ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ ഇത്തരത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല, അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. പക്ഷേ ഒരു സ്വതന്ത്ര ഏജൻസി ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ സമ്മർദ്ദം ബഹുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളെക്കുറിച്ച് ഈ സമരസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അടിയന്തിരമായി ഈ വക കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കും. അതിനുവേണ്ടി എല്ലാ സംഘടനാ നേതാക്കന്മാരും ഒരുമിച്ച് കൂടും. ഭാവിയിൽ ഇത് മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം അവസാനിച്ചു എന്നുള്ളതല്ല. ആരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, ആ തെറ്റ് ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ പേരിൽ പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടന്നിട്ടുണ്ട്, അഴിമതിയുണ്ട് എന്നുള്ളത് ജനങ്ങൾ വളരെ വ്യക്തമായി. സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. എന്തായാലും സുപ്രീം കോടതി വിധിയോടെ തൽക്കാലത്തേക്ക് ആറന്മുളയിൽ വിമാനത്താവളം ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ഇനി നീണ്ട നിയമ പോരാട്ടത്തിന്റെ കാലമാണ്.